الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يبنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم من هداكم للإيمان إن كنتم صادقين സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഇസ്ലാം എന്ന ആദർശത്തെ നെഞ്ചേറ്റാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി തീരാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊരു ഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിക ആദർശങ്ങളെയും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരപകർഷതാബോധത്തോടുകൂടി നോക്കിക്കാണുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളും അഭിപ്രായങ്ങളുമാണ് സമൂഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോയത് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. ചില ആളുകളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നിപ്പോകുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമാണ്. അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ നബിയെ പറയണം, യമുന്നൂന അലൈക അൻ അസ്ലമു. അവരല്ലാഹുവിനോട് കാണിച്ചൊരു ഔദാര്യമാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ചില ആളുകളുടെ സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർ പടച്ചോനോട് കാണിച്ചൊരു ഔദാര്യം കൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ നിങ്ങൾ തിരുത്തി പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം? ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, ഒരിക്കലും നിങ്ങൾ പടച്ചോനോട് കാണിച്ച ഔദാര്യമല്ല നിങ്ങൾ ഇസ്ലാമിലെത്തിപ്പെട്ടു എന്നത്, മറിച്ച് ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ.
ഈ ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് നൽകിയ കാരുണ്യമാണ്, ഇത് അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഈമാനിലേക്ക് മാർഗദർശനം നൽകിയത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. എന്നാൽ മുസ്ലിങ്ങളായി ജനിച്ചു എന്നതല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ആദർശം എന്റെ അനുഗ്രഹമാണ്, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ, കാരുണ്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ ആദർശം നമുക്ക് ലഭിച്ചത്, ഈ വെളിച്ചം നമുക്ക് ലഭിച്ചത് അധ്വാനമില്ലാതെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അങ്ങനെ മുസ്ലിങ്ങളായി എന്നതല്ലാതെ ഈ ആദർശം നമുക്ക് ലഭിച്ചത് പഠിച്ച് മനസ്സിലാക്കി ലഭിച്ചതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിലയും നിലയും മഹത്വവും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇത് ഉൾക്കൊള്ളുകയും ഇതിന്റെ ആളുകളാവുകയും ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രസക്തിയുള്ളതായി, ഇതിന് വലിയ മഹത്വമുള്ളതായി, ഇതിന് വിളയില്ലതായി നമുക്ക് തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരല്പനേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ വെള്ളം നിറയും, അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകും. അവർ പറയും, എന്റെ കുടുംബത്തിൽ ഒരാൾക്കും ലഭിക്കാത്ത അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, എന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത, എന്റെ സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത, എന്റെ സുഹൃത്തുക്കൾക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത്, ഇത് അവർക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് അവർ കരയും. അത്ര മഹത്തരമാണ് ഈ ആദർശമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊന്നിന്റെ മഹത്വവും തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകുള്ളൂ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തൂതി നമ്മളെ പഠിപ്പിക്കാൻ, വലക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, അല്ലാഹുവാണ് ഈ ഈമാനിനെ നിങ്ങൾക്ക് ഹബീബാക്കി തന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ നല്ലതാക്കി തോന്നിപ്പിച്ചു തന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഈമാനിനെ നിങ്ങളുടെ മനസ്സുകളിൽ ഹബീബാക്കി തന്നത്, ഇഷ്ടമുള്ളതാക്കി തന്നതും നല്ലതാക്കി തോന്നിപ്പിച്ചു തന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഇതൊരനുഗ്രഹമാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട്, ഈ ആദർശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം, മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വെളിച്ചമാണ് ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു, വല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ രക്ഷകനാണ്, അവരുടെ രക്ഷാധികാരികളാണ്. സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവൻ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു, അവൻ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു, അഥവാ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായ വിശ്വാസത്തിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവരുന്നു, അഥവാ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആദർശമാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ നമുക്ക് കാണാം, വല്ലദീന കഫറു, തീർച്ചയായും അവിശ്വാസികൾ എന്ന് പറയുന്നത് ഔലിയാഉഹുമുത്താഗൂത്, അവരുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാണ്. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, അവർ വെളിച്ചത്തിൽ നിന്ന് അവരുടെ ഇരുട്ടുകളിലേക്കാണ് അവരുടെ രക്ഷാധികാരികൾ അവരെ ക്ഷണിക്കുന്നത്. എന്നാൽ പടച്ച റബ്ബ് നിങ്ങളെ വിളിക്കുന്നത് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്. അപ്പൊ ഈ ആദർശം എന്ന് പറയുന്നത് ഇരുട്ടിൽ ജീവിക്കാനല്ല, വെളിച്ചത്തിൽ ജീവിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നോക്കൂ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാം, അവർ ഭൂരിഭാഗം ആളുകളും ഇരുട്ടിലാണ്. സാമ്പത്തിക രംഗത്ത് ഇരുട്ടിലാണ്, വിശ്വാസ രംഗത്ത് ഇരുട്ടിലാണ്,
ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവർ ഇരുട്ടിലാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ ഉറക്കിലേക്ക് തിരിച്ചു വരുന്നതുവരെ അവൻ കാണിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട മുഴുവൻ കാര്യങ്ങളും 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവൻ വെളിച്ചത്തിലാണ്. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവൻ വെളിച്ചത്തിലാണ്, യാതൊരു സംശയമില്ല. കൃത്യമായ നിയമങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് ഏത് രംഗത്താണ് ഇസ്ലാമിന്റെ നിയമവും നിലപാടും ഇല്ലാത്തത്? എല്ലാ രംഗത്തും ഇസ്ലാം എന്ത് നിയമം സ്വീകരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ വെളിച്ചമാണ്. മസലു നൂരിഹി, ആ വെളിച്ചത്തിന്റെ ഉപമ എന്ന് പറയുന്നത് കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടത്തെ പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ ഒരു സുന്ദരമായൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ, ആ വിളക്കാണെങ്കിൽ ഒരു സ്ഫടികത്തിലാണ്. അസ്സുജാജത്തു, ആ സ്ഫടികമാകട്ടെ. കഅന്നഹ കൗകബുൻ ദുദ്ദിയുൻ, അതിശക്തമായ അതിശക്തമായി തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ പ്രകാശത്തിലേക്ക് അവൻ മാർഗദർശനം നൽകുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. കിതാബുഹു നൂറുൻ, അവന്റെ ഗ്രന്ഥം അത് വെളിച്ചമാണ്. സുബ്ഹാനല്ലാഹ്, ആ വെളിച്ചത്തെ നെഞ്ചേറ്റാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. വശറഹു നൂറുൻ, ആ ഖുർആനിൽ പറയുന്ന നിയമങ്ങൾ, ആ ഖുർആനിൽ പറയുന്ന നിയമങ്ങൾ അത് വെളിച്ചമാണ്. എന്നിട്ട് പറയുന്നു, വൽ ഈമാനു വൽ മഅരിഫത്തു ഫീ ഖുലൂബി റുസുലിഹി വഇബാദിഹിൽ മുഅ്മിനീന നൂറുൻ, ആ റബ്ബിലുള്ള വിശ്വാസവും ആ റബ്ബിനെ കുറിച്ചുള്ള അറിവും അത് മനുഷ്യരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുത്ത വെളിച്ചമാണ്. ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അതെന്റെ റബ്ബ് എന്റെ ഹൃദയത്തിലിട്ട് എന്ന വെളിച്ചമാണ്. ഞാൻ ഖുർആൻ അതിന്റെ നിയമങ്ങളെ ഉൾക്കൊള്ളുന്നു, അതെന്റെ റബ്ബ് എന്റെ ഹൃദയത്തിലേക്ക് ഇട്ട് തന്ന വെളിച്ചമാണ്. ഞാൻ എന്റെ പ്രവാചകനെ വിശ്വസിക്കുന്നു, അതെന്റെ റബ്ബെന്റെ ഹൃദയത്തിലിട്ട് തന്ന വെളിച്ചമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് വെളിച്ചമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. എന്താണ് ഈമാൻ എന്നറിയാതെ പോയത്? ഇത് വെളിച്ചമാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് എന്താണെന്ന് ഈമാൻ എന്നറിയാം, ഇതറിയാത്തവർക്ക് എന്താണ് ഈമാൻ എന്നറിയില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ആഗ്രഹങ്ങളോ തോന്നലുകളോ അല്ല. മനസ്സിൽ രൂഢമൂലമായ വിശ്വാസവും അന്തസ്സോടുകൂടെയുള്ള പ്രഖ്യാപനവുമാണ്, നിഷ്കളങ്കമായ പ്രവർത്തനവുമാണ് ഈമാനെന്നും മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ഈമാനിനെ കുറിച്ച് പറയുന്നിടത്ത്, വഖദ് യഅതിഫുല്ലാഹു അലൽ ഈമാൻ, ഈമാനിന്റെ കൂടെ ഏത് ഈമാനുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്ത് പറയുന്നുണ്ട്, അൽഅമാലു സ്വാലിഹ, സൽപ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിത്തഖ്വ, തഖ്വയെ കുറിച്ച് പറയുന്നുണ്ട്. അവിസ്വബർ, സ്വബറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഈമാൻ എന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് അതിന്റെ കൂടെ സൽപ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ തഖ്വയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? തെറ്റിദ്ധരിച്ചവൻ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഈ ആയത്തിൽ മുഴുവനും ഈമാനിന്റെ കൂടെ സൽപ്രവർത്തനങ്ങളെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്നൽ ഈമാന യക്തഫി ഫീഹി ബിമാ ഫിൽ ഖൽബ്, ഹൃദയം കൊണ്ട് മാത്രം സത്യപ്പെടുത്തിയാൽ ഈമാനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹൃദയം കൊണ്ട് മാത്രം സത്യപ്പെടുത്തിയാൽ ഈമാനില്ല. എന്നിട്ട് പറയാണ്, ഫമനിദ്ദഅ അന്നഹു മുഅ്മിനുൻ, അയാൾ പറയാണ് ഞാൻ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുഅ്മിനാണെന്ന് ആ വ്യക്തി വാദിക്കുകയാണെങ്കിൽ, വഹുവ ലം യഅമൽ ബിമാ അമറ അല്ലാഹു ബിഹി വ റസൂലിഹി, അല്ലാഹ കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അവൻ വിരോധിച്ചത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, ഫലൈസ ബിസ്വാദിഖിൻ ഫി ഈമാനിഹി, അവന്റെ ഈമാനിൽ അവൻ സത്യസന്ധനല്ല, അവന്റെ ഈമാൻ പൂർണ്ണമല്ല.
അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് തസ്ദീഖും ബിൽ ഖൽബ്, അത് കൽബുകൊണ്ടുള്ള സത്യസന്ധമായ പ്രഖ്യാപനമാണ്, കൽബുകൊണ്ട് വിശ്വാസമാണ്, മനസ്സുകൊണ്ടുള്ള അംഗീകാരമാണ്. ഇഖ്റാറും ബിൽ ലിസാൻ, നാവുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. അഅ്മാലും ബിൽ ജവാരിഹ്, അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഇത് മൂന്നും ചേർന്നതാണ് ഈമാൻ. ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് പടച്ച റബ്ബു നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്ന വെളിച്ചമാണ്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളായി എന്നത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്നത്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു എന്നത്, ഖുർആനിൽ വിശ്വസിക്കുന്നു എന്നത്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നു എന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്ന വെളിച്ചമാണ്. അതാണ് ഈമാൻ. അത് പടച്ച റബ്ബാണ് നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്നത്, പടച്ച റബ്ബാണ് അത് നല്ലതായി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നതും. ഇതനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് ആ റബ്ബിന് ശുക്ർ ചെയ്യാൻ കഴിയും. അങ്ങനെ ശുക്ർ ചെയ്യുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാനുള്ളവനാണ്. ഈ ഈമാനുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ പരിശുദ്ധമായ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, പരിശുദ്ധ ഖുർആൻ ഈ ഈമാനുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഉപമിച്ചത് കഷജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷത്തോടുകൂടിയാണ്. ഒരു നല്ല വൃക്ഷത്തോടാണ് ഈ നല്ല ഈമാനുള്ള വ്യക്തിയെ ഉപമിക്കുന്നത്. അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ വേരുറച്ചതാണ്. വഫറഉഹാ ഫിസ്സമ, അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. തുത്തി ഉക്ലഹ കുല്ലഹീനിം ബിഇദ്നി റബ്ബിഹ, റബ്ബിൻ്റെ അനുമതിയോടുകൂടി എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെ നന്മകൾ ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ പ്രകടമായി ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനും ആളുകൾക്ക് എപ്പോഴും അതിന്റെ നന്മകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഫകദാലിക ഷജറത്തുൽ ഈമാൻ. ഈ പറഞ്ഞത് ഷജറത്തുൽ ഈമാൻ, ഈമാനിന്റെ മരമാണ്. അസ്ലുഹ, അതിന്റെ വേര്, സാബിത്തുൻ ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ആ വേര് അടിയുറച്ചതാണ്. ഒരു മുഅ്മിനിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈമാന് കൊണ്ട് അടിയുറച്ചതാണ്. എങ്ങനെ? ഇൽമൻ വഅതികാദൻ, അറിവുകൊണ്ടും വിശ്വാസം കൊണ്ടും, റബ്ബിലുള്ള വിശ്വാസം അത് ഹൃദയത്തിൽ രൂഢമൂലമായവരാണ്. വിശ്വാസത്തിൽ യാതൊരുവിധ കലർപ്പുമില്ലാതെ വിശ്വാസം അടിയുറച്ചതായിരിക്കും അവരുടേത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു വഫറഉഹ, അതിന്റെ ശാഖകൾ എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയുടെ ശാഖകൾ എന്ന് പറയുന്നത് ഈ ആയത്തിൽ പറഞ്ഞത് മിനൽ കലിമി ത്വയ്യിബ്, അയാളിടത്തുനിന്ന് നല്ല വർത്തമാനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവന്റെ സംസാരം മാന്യമായ സംസാരമായിരിക്കും. അവന്റെ സംസാരം ഏറ്റവും നല്ല സംസാരമായിരിക്കും, മാതൃകാപരമായ സംസാരമായിരിക്കും. ആളുകളെ വേദനിപ്പിക്കുന്നവരല്ല, ആളുകളെ പറ്റിയ ഗീബത്ത് പറയുന്നവരല്ല, നമീമത്ത് പറയുന്നവരല്ല, ഇല്ലാത്തത് പറയുന്നവരല്ല, ആരോപണം പറയുന്നവരല്ല, ആളുകളെ എങ്ങനെയൊക്കെ ന്യൂനതകൾ കിട്ടിയോ ആ ന്യൂനതകൾ പറഞ്ഞ് ചിരിക്കുന്നവരല്ല, മറിച്ച് എന്താണ്, അവർ നല്ലത് മാത്രം പറയുന്നവരാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വൽ അമലു സ്വാലിഹ്, അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. വൽ അഖ്ലാഖുൽ മർദിയ, പടച്ച റബ്ബിന് ഇഷ്ടമുള്ള ഏവർക്കും തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവത്തിന്റെ ആളുകളായിരിക്കും. വൽ ആദാബുൽ ഹസന, നല്ല സംസ്കാരമാണ്. ഫിസ്സമാഇ ദൈമ, ആകാശത്തിൽ നിരന്തരമായി ഏറ്റവും നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല സംസ്കാരവുമായിട്ട് അവർ ഈ സമൂഹത്തിൽ നിലനിൽക്കുമെന്നാണ്
ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഒരു നല്ല വിശ്വാസിയുടെ ഉപമ ഒരു നല്ല മരത്തോടാണ്. ആ മരത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ആ പ്രത്യേകതകൾ മുഴുവനും ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഈമാൻ ഉള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബിമാർക്കും ശത്രുക്കളോട് പോലും നല്ല നിലയിൽ പെരുമാറാനും നീതി കാണിക്കാനും പരിഗണിക്കാനും സാധിച്ചത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഈമാനാണ് വിശ്വാസികൾക്ക് കരുത്തേകിയത്. വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവർ തളർന്നു പോവുകയില്ല. പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങളിൽ അവർ പതറാത്ത മനസ്സുമായി പിടിച്ചു നിന്നത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് സുമയ്യത്ത് റളിയല്ലാഹുന്നയുടെ ചരിത്രം നമുക്കറിയാം. അമ്മാർ ബിൻ്റെ യാസർ റളിയല്ലാഹുന്നവിന്റെ ചരിത്രം നമുക്കറിയാം. പീഡനങ്ങളുടെ മേൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന സന്ദർഭത്തിൽ പോലും അവർ പിടിച്ചു നിന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അവരെ ആ പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാനും അതിജയിക്കാനും പ്രേരിപ്പിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്ന വെളിച്ചമാണ് ആ ഈമാൻ എന്ന് മനസ്സിലാക്കി, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. വല്ലദീന കഫറു ബിആയാത്തില്ലാ വലികാഇഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങളും അവനെ കണ്ടുമുട്ടുന്നതും നിഷേധിച്ചവരാരോ, ഉലായിക യഇസു മിൻ റഹ്മത്തി, അവൻ എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനായവനാണ്. വഉലായിക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ, അവനെ കണ്ടുമുട്ടുന്നത് നിഷേധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിഷേധിക്കുന്നവരാണ്, നിരാശരാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിർത്താനും ആ ഈമാനിനെ പരിപോഷിപ്പിക്കാനും ആ ഈമാൻ നിലനിർത്താനുള്ള തൗഫീക്കിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കരുത്തോടെ ഈമാനോടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക്കന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കന്ത തുവ്വാബർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. امين برحمتك يا رحمن.